പ്രമുഖ ഓൺലൈൻ മത്സ്യ മാംസ വിപണന സ്ഥാപനമായ ഫ്രഷ് ടു ഹോമിൽ അമേരിക്കൻ ഗവൺമെന്റും മറ്റ് വിദേശ രാജ്യങ്ങളും ചേർന്ന് എണ്ണൂറ്റി അറുപത് കോടിയുടെ നിക്ഷേപം നടത്തുന്നു ഇത്രയും വലിയൊരു തുക കൺസ്യൂമർ ടെക് ഫണ്ടിൽ നിന്ന് ഇന്ത്യയിലെ ഒരു സ്ഥാപനം സമാഹരിക്കുന്നത് ചരിത്ര നേട്ടമാകും അമേരിക്കൻ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഓഹരിയിൽ നിക്ഷേപിക്കുന്നത് ദുബായ് ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ദുബായ് ക്യാപിറ്റൽസ് അല്ലാന തുടങ്ങിയവയാണ് മറ്റ് പ്രധാന നിക്ഷേപകർ കേരളത്തിലെ മറ്റുള്ള ഓൺർപ്രിനേഴ്സിന് ഇത് കൂടുതൽ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്ത് അവരെ ലോകത്തിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കം സഹായകമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അമേരിക്കൻ ഗവൺമെന്റിന്റെ ഡി എഫ് സി ഇത് ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു കമ്പനിയിലെ ഇക്വിറ്റി അതായത് ഓഹരിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇത് ഇന്ത്യയുടെ തന്നെ ഒരു 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 പൊട്ടൻഷ്യലിനെയും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആയതുകൊണ്ട് മലയാളികളുടെ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു നൂറ് ശതമാനം ഫ്രഷും സീറോ ശതമാനം കെമിക്കലുമെന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന വാഗ്ദാനം കൃത്യമായി പാലിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു കാലയളവിൽ ഇന്ത്യയിലും യു എയിലും വളരാൻ സാധിച്ചതെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സഹസ്ഥാപകനുമായ ഷാൻ കടവിൽ പറഞ്ഞു മുംബൈ പൂനെ ചെന്നൈ ഹൈദരാബാദ് എന്നീ വൻ നഗരങ്ങളിലും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഉൾപ്പെടെ കേരളത്തിലെ മറ്റ് ഇരുപത് നഗരങ്ങളിലും കമ്പനിയുടെ ഓൺലൈൻ സേവനം ലഭ്യമാണ് അമേരിക്കയുടെ പ്രധാന സുഹൃദ് രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയുടെ വളർച്ചയ്ക്കും സാങ്കേതിക മികവിനും സഹായിക്കുന്ന ഫ്രഷ് ഹോമിൽ ഓഹരി പങ്കാളിത്തമെടുത്തത് ഇന്ത്യയോടുള്ള താൽപ്പര്യത്തിന്റെ ഭാഗമാണെന്ന് അമേരിക്കയിലെ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ സിഇഒ ആദം ബോ എഹ്ലർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജീവൻ